പാലക്കോട് ചിറ്റടിക്കുന്നിലെ കടൽ മണൽ സംഭരണത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ 50 ഓളം കുടുംബങ്ങൾ. പാലക്കോട് ഹാർബർ വികസനത്തിന്റെ ഭാഗമായി കുഴിച്ചെടുക്കുന്ന മണൽ കുന്നിൻ മുകളിൽ നിക്ഷേപിച്ചതോടെ ശുദ്ധമായ കിണർവെള്ളത്തിൽ ഉപ്പ് കലരുകയായിരുന്നു. പാലക്കോട് കടപ്പുറം പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ 2020 മുതലാണ് പാലക്കോടിന് മുകളിലെ ചിറ്റടിക്കുന്നിൽ നിക്ഷേപിച്ചു തുടങ്ങിയത്. നേരത്തെ ചെങ്കൽ ഖനനം നടത്തി ഉപേക്ഷിച്ച കുഴികളിലടക്കമായിരുന്നു മണൽ നിക്ഷേപം. ഇവിടെ തന്നെ മണൽ അരിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. മണൽ അരിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ അവിടെവിടെയായി കൂട്ടിയിട്ടിട്ടുണ്ട്. ഏക്കറുകളോളം സ്ഥലത്തായിരുന്നു മണൽ സംഭരണം. 2 വർഷം മുൻപാണ് മണൽ നിക്ഷേപത്തിന്റെ ദുരിതഫലങ്ങൾ താഴ്വാരത്തെ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത്. ഏഴിമലയുടെ ഭാഗമായ ചിറ്റടിയിലെ ചെങ്കൽ പരപ്പുകളുടെയും കാടുനിറഞ്ഞ കുന്നിൻ ചെരുവുകളുടെയും സാന്നിധ്യത്താൽ എല്ലാ കാലവും ശുദ്ധജലം മാത്രം ലഭിച്ചിരുന്ന 50 ഓളം വീടുകളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം കലർന്നു. ഇതിൽ 30 ഓളം കിണറുകൾ ഗുരുതരമായ വിധത്തിൽ മലിനമായി. നാട്ടുകാർ സ്വകാര്യ രാവിലെ പരിശോധിച്ചപ്പോഴും പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശപ്രകാരം പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലും കിണറുകളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തി. നാട്ടുകാരുടെ പരാതിയിൽ കലക്ടറുടെ നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി കുന്നിൻ മുകളിലെ മണൽ നിക്ഷേപം നിർത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും കോൺട്രാക്ടർമാർ മണൽ നിക്ഷേപവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ചൊറിച്ചിലും ഛർദിയും വരെ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. നമ്മളെ വീടുകളിലെ വെള്ളം ഉപ്പ് കലരാൻ തുടങ്ങി. ഉപ്പ് കലരാൻ തുടങ്ങി ആദ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് വെള്ളം പറയാൻ അറിയാലോ, മലമ്പ്രദേശത്തുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന പ്രദേശമാണ് പാലക്കോട് പ്രദേശം. നമ്മുടെ രാമന്തള പഞ്ചായത്തിലൊക്കെ നല്ല വെള്ളം കിട്ടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏത് വേനലിലും വറ്റാത്ത കിണറുകളുണ്ട് നമ്മളെ ഈ ഭാഗത്ത്. നമ്മൾ ഈ ഭാഗത്ത് ജപ്പാൻ കുടിവെള്ളത്തിന് വേണ്ടിക്ക് കിണർ വഴി പമ്പ് ചെയ്യുന്ന പബ്ലിക് കിണറടക്കം അടങ്ങുന്ന ഒരു ഇതാണ് ഈ തൊട്ട് താഴ്വാരം. ഈ പബ്ലിക് കിണറിലും നമ്മളെ വീടുകളിലെ കിണറുകളിൽ പബ്ലിക് കിണറിൽ ചെറുതായിട്ട് നമ്മളെ വീടുകളിലെ കിണറിലും നന്നായിട്ട് ഉപ്പിൻ്റെ അംശം ഇറങ്ങി. ആദ്യം സംഭവിച്ചത് ഇതാണ്. പിന്നീട് നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് ചൊറിച്ചൽ വരാൻ തുടങ്ങി. എൻ്റെ തൊട്ടടുത്ത വീടുകളിൽ കുട്ടികൾക്ക് വയറിളക്കം വരാൻ തുടങ്ങി. എൻ്റെ ഉപ്പായക്ക് ചൊറിച്ചൽ, അതായത് 2 കൈക്കും ചൊറിച്ചൽ വന്നിട്ടുണ്ട്. പെങ്ങൾക്കും വന്നിട്ടുണ്ട്, മക്കൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മനസ്സിലായിട്ടില്ല, ഇതെന്താണ് സംഭവിച്ചത്, വീട്ടിലെ കിണർ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇതായതെന്ന് നമുക്ക് ഈ ബുദ്ധി പോകുന്നില്ല. കാരണം ഇവിടെ മണ്ണ് കൊണ്ട് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടിടുന്നുണ്ട്, അത് തൊട്ട് മേൽഭാഗമല്ലേ എന്നുള്ള ബുദ്ധി പോയില്ല. 2022 നമ്മളെ മഴക്കാലം നേരത്തെ വരികയും നല്ല മഴ വരികയും അതിൽ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വരെ ഈ തൊട്ട് വായഭാഗത്ത് വരെ ഈ മണ്ണുകൾ ഒഴിച്ചെത്താൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ മണ്ണെന്നുള്ള ഉപ്പ് നമ്മളെ വീടുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഡ്രഡ്ജ് ചെയ്ത് മണൽ ചിറ്റടിക്കുന്നിൽ നിക്ഷേപിക്കാൻ നീക്കം തുടങ്ങിയ സാഹചര്യത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുകയാണ് പ്രദേശത്തുകാർ. ഇതിന്റെ സൂചന എന്നോണം ഒരാഴ്ച മുൻപ് പാലക്കോട് 100 കണക്കിന് പ്രദേശവാസികൾ അണിനിരന്ന മനുഷ്യ ചങ്ങലിയും സംഘടിപ്പിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.